ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ജോർജ് ജോസഫ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇതാ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകളൊക്കെ പുറത്തു വരികയാണ് NSOയുടെ. അതിൽ വിലക്കയറ്റം ഇനിയും രൂക്ഷമാകും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും നഗരങ്ങളെക്കാൾ കൂടുതൽ ഗ്രാമപ്രദേശങ്ങളെയായിരിക്കും ഈ വിലക്കയറ്റ തോത് ഇനി ബാധിക്കാൻ പോവുക എന്ന് പറയുന്നു. അതിൽ തന്നെ കേരളം വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ എടുത്തു പറയുന്നുണ്ട്. വിലക്കയറ്റം ദേശീയ ശരാശരിയേക്കാൾ വളരെയധികം താഴെ നിർത്താൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കൂടി ഈ സ്ഥിതി വിവരക്കണക്കുകളുടെ ഭാഗമായി നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. ഈ എങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത്? ഈ ഇപ്പോൾ ഈ വരും സമയങ്ങളിൽ ഇത് സാധാരണക്കാരനെ കൂടുതൽ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? റീറ്റെയിൽ ഇൻഫ്ലേഷൻ കഴിഞ്ഞ ദിവസം 6.51% ഉയർന്നു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് കാണിക്കുന്നത് വലിയ തോതിലുള്ള വിലക്കയറ്റം ഇന്ത്യൻ വിപണിയിൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അതിന് പല കാര്യങ്ങളുണ്ട്. ആഗോളതലത്തിലുള്ള സാമ്പത്തിക സാഹചര്യമുണ്ട്. ഇപ്പൊ ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും ഗുരുതരമായ പണപ്പെരുപ്പം നേരിടുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം 10% മുകളിലാണ് റീറ്റെയിൽ പണപ്പെരുപ്പം. അമേരിക്കയിലെ 8% മുകളിലാണ്. അപ്പോൾ ഇത് ആഗോളതലത്തിൽ തന്നെ പണപ്പെരുപ്പ് ഉയരുന്നു എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ സംഘർഷങ്ങൾ, റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുന്നത് അടക്കമുള്ള പല സംഘർഷങ്ങളും ഈ നമ്മുടെ ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രാമങ്ങളിലെ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേക സാഹചര്യമാണ്. കാരണം മുമ്പ് അർബൻ മേഖലയിലാണ് വിലക്കയറ്റം കൂടുതലായി കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ തിരിച്ചു കാണുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് കാലഘട്ടത്തൊക്കെ ഉണ്ടായിട്ടുള്ള സപ്ലൈ ക്രഞ്ച്, ആ സപ്ലൈ പ്രതിസന്ധി ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് PDS സമ്പ്രദായം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ ശക്തമാക്കാനായിട്ടുള്ള നടപടി ഉണ്ടാവണം. അതല്ലാതെ ഈ ഘട്ടത്തിൽ ഒരു മാർഗത്തിലൂടെയും നമുക്ക് വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. FCI മറ്റും ഗോഡൌണുകളിലൊക്കെ കിടക്കുന്ന ധാന്യങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് എത്തിക്കുന്നതിനുള്ള സമീപനത്തിലേക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തെ ശക്തിപ്പെടുത്തണം. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു വാക്ക് ഉച്ചരിച്ചിട്ട് പോലുമില്ല നിർമ്മലാ സീതാരാമൻ. ആ കാര്യത്തിൽ 5 പൈസ വെച്ചിട്ടില്ല. ഫുഡ് സബ്സിഡി വെട്ടിക്കുറച്ചു, 50,000 കോടി രൂപ കുറച്ചിരിക്കുന്നു. വളം സബ്സിഡി കുറച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഈ വിലക്കയറ്റത്തെ രൂക്ഷമാക്കുന്ന സമീപനം എടുത്തുകൊണ്ടാണ് ബഡ്ജറ്റ് മുമ്പോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ ഗവൺമെന്റ് ഇടപെടണം. ഗവൺമെന്റ് ഇടപെടാതെ നമുക്ക് വേറെ ഒരു മാർഗമില്ല. ഈ സപ്ലൈ ക്രഞ്ച് പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് ഇടപെടുക തന്നെയാണ് വേണ്ടത്. പക്ഷെ അതുണ്ടാവുന്നില്ല. പക്ഷെ കേരളത്തിൽ ഈ ഘട്ടത്തിൽ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാകേണ്ടതായിരുന്നു. കാരണം 80% ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇമ്പോർട്ടിനെ ആശ്രയിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് നമ്മൾ, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനം. പക്ഷേ നോക്കൂ, എന്നിട്ടും നമുക്ക് ആ വിലക്കയറ്റം നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. പൊതുമേഖലയിലെ ഇടപെടലുകൾ, പൊതുവിപണിയിലെ ഇടപെടലുകൾ നമ്മൾ അവിടെയാണ് കാണേണ്ടത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ തന്നെ കേരളത്തിന്റെ ഈ നീക്കങ്ങളെ പ്രശംസിക്കുമ്പോഴും, പക്ഷേ രാഷ്ട്രീയപരമായി കേരളത്തിന് ഈ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വളരെയധികം വിമർശനങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത് എന്ന വൈരുദ്ധ്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്. അല്ല, അത് കേരളത്തെ അഭിനന്ദിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. കേരളത്തിൽ കണക്ക് യാഥാർത്ഥ്യം അതാണ്. കാരണം ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളം 80% ഉൽപ്പന്നങ്ങൾക്കും നമുക്ക് ഇമ്പോർട്ടിനെ ആശ്രയിക്കുന്ന കേരളത്തിൽ താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളുടേന് തുല്യമോ അതിൽ താഴെയായിട്ടാണ് പണപ്പെരുപ്പ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ അത് വളരെ കൃത്യമായി ഒരു ഇടപെടലാണ്. കൃത്യമായ ഇടപെടലിലൂടെ ഇപ്പൊ എല്ലാ ആഴ്ചയിലും കൃത്യമായി എല്ലാ മാസവും റേഷൻ കൃത്യമായി എത്തുന്നു. മറ്റ് സാധനങ്ങൾ സപ്ലൈകോ വഴിയും മറ്റു രീതിയിലൊക്കെ ഈ വിപണിയിൽ ഇടപെടാൻ കഴിയുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പൊതു വിപണിയിൽ അങ്ങനെ വില വല്ലാതെ കൂട്ടിക്കൊണ്ടുപോയി നിൽക്കാൻ പറ്റില്ല. അപ്പൊ അത് വലിയൊരു കാരണമാണ്. അത് കേരളത്തിന്റെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ മാത്രം കാര്യമല്ല, തുടർച്ചയായി കേരളത്തിലെ ഗവൺമെന്റുകൾ PDS സിസ്റ്റത്തിനും റേഷൻ സമ്പ്രദായം എങ്ങനെയും നടപ്പാക്കുന്നതിനുള്ള കൃത്യമായ നടപടികളിലേക്ക് പലപ്പോഴും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ